Hi guys and welcome to Biscopic Safety Series. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബ്രസയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്സിഡൻ്റ് ആണ്. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് കോപ്പി അടിച്ച് ചെയ്യുന്ന വീഡിയോ അല്ല, ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എന്നാലും ഇനി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് എവിടുന്നാണ് ഇതിൻ്റെ സോഴ്സ്, അതായത് അവരെവിടുന്നാണ് ഒരു ഇമേജ് എടുത്തിട്ടുണ്ടാവുക, അവിടുന്ന് തന്നെയാണ് ഞാനും ഇത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കോപ്പി അടിച്ച് ചെയ്യുന്ന വീഡിയോ അല്ല, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇനി ഈ ഒരു ആക്സിഡൻറ്റിലേക്ക് വരുമ്പോൾ ഇതൊരു മേജർ ആയിട്ടുള്ള ആക്സിഡൻ്റ് ആണ്, മൈനർ ആയിട്ടുള്ള ആക്സിഡൻ്റ് അല്ല. കാര്യമായിട്ട് അല്ലെങ്കിൽ സത്യത്തിൽ ഈ വാഹനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് അത്യാവശ്യം മേജർ ആക്സിഡൻറ്റ് തന്നെയാണ് എന്ന് നമുക്ക് ഈ ഇമേജസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എവിടെയാണ് ഇത് ഇടിച്ചതെന്നോ പാസഞ്ചേഴ്സ് സേഫ് ആണോ എന്ന വിവരം നമുക്കറിയില്ല. പക്ഷേ ഒരു വാഹനത്തിൻ്റെ സ്ട്രക്ചറൽ ഇമ്പാക്റ്റ് കാണുമ്പോൾ അകത്തെ ക്യാബിൻ ഇൻടാക്റ്റ് ആണ് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നുണ്ട്. രണ്ട് എയർ ബാഗ്സും ഡിപ്ലോയ് ആയിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ ഫുള്ള് തകർന്നിട്ടുണ്ട്. അത് എക്സ്പെക്റ്റഡ് ആണ്, ബിക്കോസ് അത്യാവശ്യം സ്പീഡിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. മേ ബി അറൗണ്ട് 60 to 70 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാനാണ് സാധ്യത. പക്ഷേ ഈവൻ ദോ ഇതൊരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നെങ്കിലും അകത്തെ പാസഞ്ചേഴ്സിനെ സേഫ് ആക്കി നിർത്താൻ ബ്രസയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് എ ബിഗ് തംസ് അപ്പ് ടു മാരുതി സുസുക്കി. ആക്ച്വലി ബ്രസ ആൻഡ് എസ്ക്രോസ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ, അല്ലെങ്കിൽ മാരുതി സുസുക്കിയുടെ ഭാഗത്തു നിന്ന് വരുന്ന സേഫ് ആയിട്ടുള്ള കാർസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. 4-star സേഫ്റ്റി റേറ്റഡ് കാർ ആണ് ബ്രസ. മാരുതിയുടെ അല്ല, ആക്ച്വലി സുസുക്കിയുടെ ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് താങ്ക്സ് ടു ഗ്ലോബൽ സി പ്ലാറ്റ്ഫോം, ഹാർട്ടെക് പ്ലാറ്റ്ഫോമിലല്ല ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആസ്പെക്ട്സ് ഒക്കെ വെച്ച് നോക്കാനാണെങ്കിൽ ബ്രസ ഒരു സേഫ് കാറാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. മറ്റുള്ള മാരുതി കാറുകളെ വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിലും പല മാരുതി കാറുകളും 0-star, 1-star and 2-star അല്ലെങ്കിൽ 3-star റേറ്റഡ് ആണ്. ബട്ട് ബ്രസയാണ് ഇപ്പോൾ ക്രാഷ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ 4-star സേഫ്റ്റി റേറ്റഡ് ആയിട്ടുള്ള കാറ്. എസ്ക്രോസും ആക്ച്വലി ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എസ്ക്രോസിനും ഏകദേശം 4-star സേഫ്റ്റി റേറ്റിംഗ് കിട്ടുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ കണ്ടീഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒബ്വിയസ്ലി ഫ്രണ്ട് ഫുള്ള് തകർന്നിട്ടുണ്ട്. ഫ്രണ്ട് എന്തായാലും തകരും. ഏതൊരു വാഹനം ഒരു മേജർ ആക്സിഡൻറ്റിൽ പെട്ടാലും ഫ്രണ്ട് എന്തായാലും തകരും, ബിക്കോസ് അതിനാണ് ക്രംബിൾ സോൺസ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ക്രംബിൾ സോൺസ് ഈ ഒരു വാഹനം ആക്സിഡൻറ്റിൽ വരുന്ന ഇമ്പാക്റ്റ്, അതായത് ആ ഒരു ഫോഴ്സ്, ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ആ ഫോഴ്സ് ഇമ്പാക്റ്റ് ആക്കി ഇതിനെ വലിച്ചെടുത്ത് ഒരു സ്ഥലത്ത് നിർത്തുന്നതാണ് ഈ ഒരു ക്രംബിൾ സോൺസിൻ്റെ ജോലി. അതുകൊണ്ട് ക്രംബിൾ സോൺസ് കൊണ്ടുവരുന്ന ഈ ഇമ്പാക്റ്റ് തടഞ്ഞു നിർത്താൻ അകത്ത് സേഫ്റ്റി സോണും ഉണ്ട്. ബ്രസയുടെ സേഫ്റ്റി സോൺ അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് ക്രംബിൾ സോൺസ് കൊണ്ടുവന്ന ഒരു ഇമ്പാക്റ്റ് ക്യാബിനിലേക്ക് കടക്കാതെ അവിടെ തന്നെ തടഞ്ഞു നിർത്താൻ ആ ഒരു സേഫ്റ്റി സോണ് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ബ്രസയുടെ വിജയവും. പക്ഷേ പല മാരുതിക്കാരുകളിലും എസ്പെഷ്യലി ഹാർട്ടെക് പ്ലാറ്റ്ഫോം ഉള്ള മാരുതിക്കാരുകളിൽ ഈ ഒരു ഇമ്പാക്റ്റ് ക്യാബിനിലേക്ക് കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പല മാരുതി കാറുകളും ഒരു മേജർ ആക്സിഡൻറ്റിൽ നല്ലോണം പെർഫോം ചെയ്യാത്തത്. പക്ഷേ ബ്രസയെ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തേണ്ട ആവശ്യമില്ല. ബ്രസ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ബട്ട് ദ സാഡ് ന്യൂസ് ഇസ് ദാറ്റ് ഇനി ബ്രസയുടെ ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ജനറേഷൻ മോഡലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ മാരുതി സുസുക്കി അത് ഹാർട്ടെക് പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരിക്കും എന്നാണ് ഇപ്പോൾ റൂമേഴ്സ് കേൾക്കുന്നത്. റൂമേഴ്സ് എത്രമാത്രം കറക്റ്റ് ആണ് എന്ന് നമുക്കറിയില്ല. അതെന്തായാലും ബ്രസയുടെ പുതിയൊരു മോഡൽ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ബ്രസ വീണ്ടും ഒരു 4-star സേഫ്റ്റി റേറ്റഡ് കാർ അല്ലാതായി മാറും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കമ്മിങ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ വെച്ച് ബ്രസയുടെ പുതിയൊരു നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ കൊണ്ടുവരികയാണെങ്കിൽ അതായിരിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് അപ്പോൾ മാരുതിയുടെ അടുത്ത് രണ്ട് സേഫ് കാറുകൾ ഉണ്ടാവും. പക്ഷേ ബ്രസ ഹാർട്ടെക് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു സേഫ് കാർ മാത്രമേ മാരുതി സുസുക്കിയുടെ ഭാഗത്തു നിന്ന് വരുള്ളൂ. ആൻഡ് എസ്ക്രോസ് എനിക്കറിയില്ല എത്ര കാലം കൂടി ഇത് പ്രൊഡക്ഷനിലുണ്ടാവും, അധികം സെയിലൊന്നും ഇല്ല എസ്ക്രോസിന്. ഇനി ഫൈനലായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് ബ്രസ ഒരു സേഫ് കാർ അല്ല എന്ന് നിങ്ങളുടെ അടുത്ത് ആര് പറയുകയാണെങ്കിലും, എസ്പെഷ്യലി ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ബ്രസ ഗ്ലോബൽ എൻക്യാപ്പിൽ 4-star സേഫ്റ്റി റേറ്റഡ് കാർ ആണ്. ആൻഡ് ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ആർ നോട്ട് ഫേക്ക്. ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റുകൾ സത്യമായതുകൊണ്ട് തന്നെയാണ് റിയൽ ലൈഫ് ആക്സിഡൻസിൻ്റെ കണ്ടീഷൻസിലും ബ്രസ നല്ലോണം പെർഫോം ചെയ്യുന്നത്. ബ്രസ മാത്രമല്ല മറ്റുള്ള കാറുകളാണെങ്കിലും അല്ലെങ്കിൽ 5-star സേഫ്റ്റി റേറ്റഡ് കാറുകളാണെങ്കിലും റിയൽ ലൈഫ് ആക്സിഡൻസിൽ നല്ലോണം പെർഫോം ചെയ്യുന്നത് ഗ്ലോബൽ എൻക്യാപ്പിൽ 5-star സേഫ്റ്റി റേറ്റഡ് ആയതുകൊണ്ട് തന്നെയാണ്. 4-star സേഫ്റ്റി റേറ്റഡ് ആയിട്ടുള്ള കാറുകളും ഗ്ലോബൽ എൻക്യാപ്പിൽ 4-star റേറ്റിംഗ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. ആക്ച്വലി സേഫ്റ്റിക്കാണ് അവർ മുഖ്യമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്, ഗ്ലോബൽ എൻക്യാപ്പ്. ബിൽഡ് ക്വാളിറ്റിക്കല്ല, സേഫ്റ്റിയും ബിൽഡ് ക്വാളിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഒന്ന് ഷോർട്ടാക്കി പറയാനാണെങ്കിൽ സേഫ്റ്റി എന്നത് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനെ ആ ഒരു വാഹനത്തിന് എത്രമാത്രം ആ ഒരു ആക്സിഡൻറ്റിൽ സേഫ് ആക്കി നിർത്താൻ പറ്റും എന്നതാണ്. അല്ലാതെ എക്സ്റ്റേണൽ ലുക്സിൽ അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ബോഡി സ്ട്രക്ചറിൽ എന്തൊക്കെ പ്രോബ്ലംസ് വന്നു എന്നതല്ല. ഈവൻ ബോഡി സ്ട്രക്ചർ മുഴുവൻ തകർന്നു പോയാലും അകത്തെ ക്യാബിൻ ഇൻടാക്റ്റ് ആണെങ്കിൽ അതിനർത്ഥം ആ ഒരു വാഹനം സേഫ് ആണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് പല ചെറിയ ആക്സിഡൻസിലും വാഹനങ്ങൾക്ക് ചെറിയ ഡെൻറ്റ് വരെ വരികയാണെങ്കിലും നമ്മളതിനെ കളിയാക്കാൻ തുടങ്ങും. അതെന്തായാലും ഒരു കാര്യമായിട്ടുള്ള കാര്യമല്ല, ബിക്കോസ് അതൊക്കെ ബിൽഡ് ക്വാളിറ്റി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ സ്ട്രക്ചറൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഓവറോൾ ഷാസിയുടെ സ്ട്രെങ്ത്, ഷാസിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നില്ല, ഓവറോൾ മെറ്റലിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പാനൽ ഗ്യാപ്സ്, ഓവറോൾ വാഹനത്തിൻ്റെയും ഇൻറ്റീരിയറിൻ്റെയും ഫിറ്റ് ആൻഡ് ഫിനിഷ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബിൽഡ് ക്വാളിറ്റി റിലേറ്റ് ചെയ്യുന്നത്. പക്ഷേ സേഫ്റ്റി എന്നത് ഇതല്ല, അതെന്താണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും.
എന്തായാലും വീഡിയോ ഇനിയും വലിച്ചു നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ബെസ്കാപിക് സേഫ്റ്റി സീരീസിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെസ്കാപിക് സേഫ്റ്റി സീരീസിൻ്റെ ഭാഗമാവുക. ഒരാഴ്ച എന്തായാലും മൂന്നോ നാലോ സേഫ്റ്റി സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.